നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും തീറ്റച്ചെലവ് കുറയ്ക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ തിരഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കൃഷിരീതിയാണ് അസോള. അസോള വളർത്തൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ ടാങ്കുകളിലും അല്ലെങ്കിൽ ചെറിയ പടുതാക്കുളങ്ങളും ഒക്കെ ഉണ്ടാക്കി നമുക്കതിനകത്ത് അസോള വളരെ ലളിതമായിട്ട് രീതിയിൽ ലളിതമായ പ്രൊസീജിയേഴ്സിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ അസോള. അസോള എന്ന് പറയുന്ന ഒരുതരം പായലാണ്. പെട്ടെന്ന് തന്നെ അത് വിഘടിച്ച് ഒരുപാട് ആഴുകി, നമുക്ക് അല്പം മാത്രം നിക്ഷേപിച്ചാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ വിഘടിച്ച് ഒരുപാട് ആയി നമുക്ക് എല്ലാ ദിവസവും വിളവെടുക്കാൻ കഴിയുന്ന രീതിയിൽ വിഘടിച്ച് അധികമാകുന്ന തരത്തിലുള്ള ഒരുതരം പായലാണ് ഈ അസോള. ഈ പായലിൻ്റെ, ഈ അസോള എന്ന് പറയുന്ന ഈ പായൽ വർഗ സസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമേന്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഈ ഒരു അസോള എന്ന് പറയുന്ന ഈ ഒരു സസ്യം. ഈ സസ്യം വളരുന്നത് ചെറിയ ചെറിയ കുളങ്ങളിൽ അതുപോലെ നമ്മളെ ടാങ്കുകളിൽ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഈ അസോളയെ നമുക്ക് വളർത്തിയെടുക്കാം. ഞാൻ പറഞ്ഞുവല്ലോ, നമുക്ക് ഇപ്പോൾ അത് ചെയ്ത് കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൻ്റെ എങ്ങനെ നമുക്ക് ചെറിയൊരു പടതാക്കുളം സെറ്റ് ചെയ്ത് നമുക്കതിനകത്ത് നമുക്ക് എങ്ങനെ അസോള കൃഷി ചെയ്യാം, ഇതാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അസോള എന്ന് പറയുന്നത് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അത് എല്ലാ ദിവസവും കൊടുത്താൽ കോഴികളുടെ മുട്ടയുടെ വലിപ്പം കൂടും, അതുപോലെ തന്നെ കോഴികൾ നല്ല എനർജറ്റിക്കായിട്ടിരിക്കും, തീറ്റച്ചെലവ് വളരെയധികം കുറയ്ക്കുവാനും കഴിയും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ വീടുകളിലെ ചെറിയ ചെറിയ ടാങ്കുകളിൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അത് ചെയ്യേണ്ട ഒരു രീതി ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാണ് അസോളയുടെ ടാങ്ക്. അസോളയുടെ ടാങ്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അസോള ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ ഒരുപാട് വെള്ളത്തിൽ, ഇതിപ്പോൾ ഒരുപാട് വെള്ളമാണ്, ഒരുപാട് വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇത് അവർ ചെയ്തിരിക്കുന്നത് ഒരു ടാങ്കിനകത്ത് ഒരു ചെറിയ ടാങ്ക് പോലെ സെറ്റ് ചെയ്തു, സൈഡിൽ മൊത്തം ഈ പിന്നെ ചാക്കിനകത്ത് മണ്ണ് നിറച്ചിട്ട് ആ മണ്ണ് ഒരു പൗണ്ട് പോലെ ആക്കി അതിനകത്ത് ഈ പിന്നെ എന്താ പറയുക, ടർപോളിൻ ഷീറ്റ് വിരിച്ച് ഒരു കുളം പോലെ ആക്കി ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും മണ്ണിൻ്റെ ചാക്കുകളാണ്, ഫുള്ളായിട്ട് മണ്ണിൻ്റെ ചാക്കുകൾ നിറച്ച് അടിക്കടിക്ക് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മണ്ണിൻ്റെ ചാക്കിന് പകരം കല്ലടിക്ക് വെച്ചോ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു ഒരടി ഒന്നേകാലടി ഒന്നര അടിക്ക് മുകളിൽ വേണ്ട, ഒരടി മതി, ഒരടി ഉണ്ടെങ്കിലും ഓക്കെയാണ്. ഒരടി നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെള്ളം നിറച്ച് അതിനകത്ത് നമ്മൾ പച്ചച്ചാണകം നന്നായിട്ട് കലക്കി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് ഇത് ടാങ്ക് ഉണ്ടാക്കിയതിന് ശേഷം പടത വിരിക്കുക, പടത നന്നായിട്ടൊരു പോണ്ട് പോലെ വിരിക്കുക, അതിനകത്ത് ഒരു ലെയർ മണ്ണിടുക. മണ്ണിട്ടതിന് ശേഷം അതിനകത്ത് നമുക്ക് ചാണകം വെള്ളം നിറച്ചു കൊടുക്കാം. വെള്ളം നിറച്ചു കൊടുത്തതിന് ശേഷം പച്ചച്ചാണകം കലക്കി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അസോള വിത്ത് അതിനകത്ത് ഇടാം. അസോള വിത്ത് ഇട്ട് നമുക്ക് ഏകദേശം ഒരു 20-25 ദിവസത്തിനുള്ളിൽ അത് പിന്നെ പെട്ടെന്ന് പെരുകി അത് ആവറേജ് നമുക്ക് ഒരുപാട് കൂടുതൽ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ അത് കിട്ടിത്തുടങ്ങും. പിന്നെ നമുക്കത് പിന്നെ ആവശ്യത്തിന് എടുക്കും തോറും അത് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാ ദിവസവും ആവശ്യത്തിന് കൊടുക്കും. നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ നമുക്ക് ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് പോണ്ടിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിത് നമുക്ക് വളരെയധികം പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു പായൽ വർഗ്ഗമാണ് ഈ അസോള. നമുക്ക് വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണിത്. ഇത് നമുക്ക് സാധാരണ ചെറിയ വീട്ടിലുള്ള ചെറിയ ടാങ്കുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഫാമിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തുതരാം. ഇപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ അടുക്ക് എത്തിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.